വിഷു സദ്യാ സ്പെഷ്യൽ ഒരു പച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പച്ചടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചൊരക്ക വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റാവുന്ന ഒരു പച്ചടിയാണ്. അപ്പൊ ഈ വിഷുവിന് എല്ലാരും ഇന്ന് ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ ചുരക്ക ഞാൻ ഇതേപോലെ മേളിലുള്ള തോലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് ഒരു ചുരക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് കട്ടതൈര്, നല്ല പുളിയുള്ള കട്ടതൈരാണ് വേണ്ടുന്നത്. തേങ്ങ അരച്ചിട്ടാണ് ഈ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേപോലെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എടുക്കുന്ന ചുരക്കയുടെ അനുസരിച്ച് തേങ്ങ എടുക്കുക. പിന്നെ ഞാൻ കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ. ഇപ്പൊ ചുരക്ക ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ചെറിയ രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. പിന്നെ ഈ ചുരക്കയിലും വെന്ത് വരുമ്പം ഇതിൽ നിന്നും വെള്ളം വരും. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് വെന്തൊടയുകയും ചെയ്യരുത്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ചുരക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ തേങ്ങ പാതി ഒന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുകിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം. പാതി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഞാനിത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിന് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ കടുക് മതിയാകും. ഈ കടുക് നമുക്ക് തേങ്ങയുടെ കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കടുക് ഒരുപാടങ്ങ് അരഞ്ഞു പോരുത്. ഇപ്പൊ ഞാൻ കടുകും തേങ്ങയും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കടുക് ആണ് നമ്മുടെ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ കടുക് ഇടുന്നത് ഒരിക്കലും ഒഴിവാക്കരുത്. ഇപ്പൊ നമ്മളുടെ ചുരക്ക നല്ല വെന്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇപ്പൊ കയ്യിൽ എടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കുക. ഒരുപാടങ്ങ് വെന്ത് കുഴയാതെ ഈ ഒരു പാകത്തിനായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ വെന്ത ചുരക്കയിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകണ്ട. ആ ജാറ് കഴുകി തന്നെ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പ് ഈ ചുരക്കയിൽ പിടിക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഈ അരപ്പ് വേകുന്നതിനം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തേങ്ങ ഒന്ന് തിളച്ചു വരണം. അപ്പം നന്നായിട്ട് ഇത് അരപ്പൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. ആ ജീരകത്തിന്റെ ആ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചച്ചുവ മാറുന്നിടം വരെ ഇതേപോലെ ഒന്ന് തിളപ്പിക്കണം. കുളുക്കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഈ തേങ്ങ പിരിഞ്ഞു പോകാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് തേങ്ങയെല്ലാം നല്ല പാകത്തിന് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാകം മതിയാകും. അതുപോലെ തന്നെ വെള്ളം നിങ്ങൾ ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം. തേങ്ങ അരയ്ക്കുമ്പോഴും കുറച്ച് വെള്ളത്തിലേ അരയ്ക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ചുരക്ക വേവിക്കുമ്പോഴും കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. ഇല്ലെങ്കിൽ തൈര് ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ പച്ചടി നല്ല ലൂസായി പോകും. ഇതിപ്പോ നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഉടനെ തന്നെ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കാരണം ഇതിന്റെ ഈ ചൂട് കൊണ്ട് തന്നെ തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തൈര് ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ പുളിക്കനുസരിച്ചുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചുരക്ക വേവിച്ചിട്ട് ഇതേപോലെ ആറാൻ വെച്ചിട്ട് അതിനുശേഷം തൈര് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ പച്ചടിയിലെ പുളി നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാട്ടോ. നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാണ്. ഇന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പുളി ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഇതിലെ പുളിയും ഉപ്പും ഒക്കെ നല്ല പാകത്തിനാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ചൊഴിക്കാം. ഇപ്പൊ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു നാടൻ കറിയായതിന്റെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ടു മൂന്ന് വറ്റൽമുളക് മതിയാകും. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ നമ്മളുടെ വിഷു സദ്യ സ്പെഷ്യൽ ചുരക്ക പച്ചടി റെഡിയായിട്ടുണ്ട്. സാധാരണ എല്ലാവരും വെള്ളരിക്ക, ബീട്രൂട്ട് അല്ലെ പാവയ്ക്ക അതൊക്കെ വെച്ചിട്ടാണ് സാധാരണ പച്ചടി ഉണ്ടാക്കാറ്. അപ്പൊ ഈ വിഷുവിന് ഇതേപോലെ ചുരക്ക വെച്ചിട്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണ്. ഇപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും
അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.